മിസ്സിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഭംഗിയുള്ള നീല കണ്ണുകളായിരിക്കും നിങ്ങൾ നോക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ കണ്ണ് പുറമേ മാത്രമല്ല കണ്ണ് മൊത്തത്തിലൊരു ബ്യൂട്ടി തന്നെയാണ് അല്ലേ നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ആ ഒരു സെൻസേഷൻ വിഷൻ എന്ന് പറയുന്ന സെൻസേഷൻ തരുന്നതായിക്കോട്ടെ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ് അപ്പം മിസ്സിപ്പോൾ ആ ഒരു ബ്യൂട്ടി പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ നമ്മളുടെ നമ്മളുടെ എസ് എസ് എൽ സി എക്സാമിന് ബയോളജി എക്സാമിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നമ്മളുടെ ഐ അതുപോലെ തന്നെ ഐയുടെ ഡയഗ്രാം അപ്പോൾ ഐയുടെ ഡയഗ്രാം ഈ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും സോ ഐയുടെ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും ഓക്കെ സോ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ പറയാറുണ്ട് ഐ ബോൾ ആണല്ലേ ഐ ബോൾ എന്ന് പറയുമ്പോൾ അതെന്താണ് ഒരു ബോൾ ഷേപ്പ് ആണ് അപ്പോൾ ഇതിൽ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു 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 കുഴിയുണ്ടല്ലേ നമ്മുടെ സ്കള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കുഴിയുടെ അകത്താണ് നമ്മളുടെ ഈ ഒരു ഐ ബോൾ ഇറക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പുറമേ എന്താണ് കാണുന്നത് നമ്മൾ പുറമേ ഒരു കുഞ്ഞു പോർഷൻ മാത്രമാണ് കാണുന്നത് ബാക്കിയുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കുഴിയുടെ അകത്താണുള്ളത് പക്ഷെ നമ്മൾ മുന്നിലേക്ക് കാണുന്നത് താ ഇത്രയും പോർഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നിലേക്ക് കാണുന്നത് മെസ്സിൻ്റെ കണ്ണിൽ ഇച്ചിരി ചതവ് വന്ന പോലെ മെസ്സിനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ചതവ് ഒന്ന് മിസ് റെഡിയാക്കട്ടെ അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഐ ബോള് നമ്മളുള്ളത് റെഡി അപ്പം ഈ ഒരു ഐ ബോളിൽ മൂന്ന് ലെയർ ആണുള്ളത് അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ പറയാ സ്ക്ലീറ മലയാളത്തിൽ നമ്മൾ പറയും ദൃഢപടലം ദൃഢപടലം സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം ഈ സ്ക്ലീറയുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പം മുന്നിലേക്കുന്തി നിൽക്കുന്ന ഒരു ആയിട്ടുള്ള പോർഷനാണ് ഓക്കെ ഇതിനെയാണ് നമ്മൾ പറയുക കോർണിയ കോർണിയ മുന്നിലേക്ക് കുന്തി നിൽക്കുന്നതും ആയിട്ടുള്ള ഈ ഒരു പോഷനെയാണ് നമ്മൾ പറയുക കോർണിയ മലയാളത്തിലും നമ്മൾ ഇതിനെ കോർണിയ എന്ന് തന്നെയാണ് പറയാം കേട്ടോ കോർണിയ യെസ് ഇനി നമ്മളുടെ രണ്ടാമത്തെ ലെയർ രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബ്ലഡ് വെസൽസും ഒക്കെയുള്ള ലെയർ ആണ് ഇതാണ് നമ്മളുടെ കൊറോയിഡ് കൊറോയിഡ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയും രക്തപടലം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം ഓക്കെ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം രക്തപടലം കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം ഈ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലത്തിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് സീലിയറി മസിൽസ് കാണാം ഇതിൻ്റെ കണ്ടിന്യൂഷനിലായിട്ട് നമുക്കിവിടെ എന്ത് കാണാം സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ സീലിയറി മസിൽസ് മലയാളത്തിൽ നമ്മൾ പറയും സീലിയറി പേശികൾ സീലിയറി പേശികൾ ഓക്കെ ഈ സീലിയറി പേശികളിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എന്താ ഇതാണ് നമ്മൾ പറയുന്നത് ലിഗമിൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്നാണ് പറയുക ലിഗമിൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ ഈ സീലിയറി പേശികളിൽ നിന്ന് വരുന്നതാണ് ഈ ലിഗമിൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്ന് പറയുന്ന സ്ട്രക്ചർ അപ്പം ലിഗമിൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ ഈ ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കളാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ലെൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മളുടെ കണ്ണിൽ എന്തുണ്ട് ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിനെ അതിനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരാണ് നമ്മളുടെ ഈ ഒരു ആണ് അപ്പം ഇവിടെ നമ്മളുടെ ലെൻസ് ഉണ്ട് ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് രണ്ട് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ഉന്തിയ ലെൻസാണ് അല്ലാതെ കോൺവെക്സ് ആണ് അപ്പം ഈ ഒരു കോൺവെക്സ് ലെൻസ് നമ്മളുടെ കണ്ണിൻ്റെ ഈ ഒരു ബോളിനെ രണ്ട് ചേമ്പർ ചേയിമ്പറാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഈ ലെൻസ് ഈ ഒരു ഫുൾ ബോളിനെ എന്താക്കുന്നുണ്ട് രണ്ട് റൂമാക്കിയില്ലേ ഇവിടെ ലെൻസിൻ്റെയും കോർണയുടെയും ഇടയിലുള്ള ഈ ഒരു റൂമിനെയാണ് നമ്മൾ പറയുക എക്വസ് ചേമ്പർ എക്വസ് ചേമ്പർ അല്ലെങ്കിൽ നമ്മൾ പറയും അക്വസ് അറ അക്വസ് അറ അക്വസ് അറ ഓക്കെ ഇനി ലെൻസിൻ്റെയും ഇവിടെ നമ്മളുടെ ഉള്ളിലുള്ള ലെയർ അല്ലേ ഇവിടെ നമുക്കൊരു മോസ്റ്റ് ലെയർ ഉണ്ട് ഈ ലെയറിനെയാണ് നമ്മൾ പറയുക റെറ്റിന റെറ്റിന ഇതാണ് ഏറ്റവും ഉള്ളിലുള്ള ലെയർ റെറ്റിന ഓക്കെ അപ്പോൾ ലെൻസിൻ്റെയും റെറ്റിനയുടെയും ഇടയിലുള്ള ഈ ഒരു ചേംബറിനെയാണ് നമ്മൾ പറയുക വിട്രിയസ് ചേംബർ വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും വിട്രിയസ് അറ ഓക്കെ അപ്പോൾ ലെൻസും റെറ്റിനേൻ്റെയും ഇടയിലുള്ള ഒരു വലിയ ചേമ്പറാണ് വിട്രിയസ് ചേമ്പർ ലെൻസിൻ്റെയും കോർണയുടെയും ഇടയിലുള്ള ഒരു കുഞ്ഞ് ചേമ്പറാണ് അക്വസ്റ്റ് ചെയ്മ്പർ ഓക്കെ ഇനി സീലിയറി മസിൽസിൽ നിന്ന് ഇവിടെ ഒരു കുഞ്ഞ് സാധനം ലെൻസിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഒരു വിരല് പോലെയുള്ളൊരു സാധനം ലെൻസിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് കണ്ടോ ലെൻസിൻ്റെ മുന്നിലേക്ക് ഈ ഒരു വിരല് പോലെയുള്ള ഈ ഒരു ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്ഷൻ ഫ്രം ദ സീലിയറി മസിൽ ഇസ് കോൾഡ് ഐറിസ് ഐറിസ് സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി സീലിയറി പേശികളിൽ നിന്ന് വരുന്ന ഒരു വിരല് പോലെയുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐറസ് എന്ന് പറയുന്നത് ഈ ഐറസിൻ്റെ നടുവിലായിട്ട് നിങ്ങൾക്കൊരു ഗ്യാപ്പ് കാണാം അല്ലേ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക പ്യൂപ്പിൾ എന്ന് പറയുക പ്യൂപ്പിൾ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി എന്നൊക്കെ പറയില്ലേ ആ ഒരു ഭാഗമാണ് ഇത് ആ ഒരു സുഷിരമാണ് ആക്ച്വലി കൃഷ്ണമണി എന്ന് പറയാൻ അവിടെ ഒരു മണിയൊന്നുമില്ല അത് ആക്ച്വലി ഒരു സുഷിരമാണ് ഒരു കുഞ്ഞ് ഓപ്പണിംഗ് ആണ് ഓക്കെ അതാണ് നമ്മളുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർണിയും ലെൻസും ആണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും അത് രണ്ടും സുതാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു സ്ക്ലീറയുടെ ഭാഗത്തിനെ മാത്രം കവർ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് നമുക്കാരുണ്ട് ഒരു കഞ്ചങ്ടൈവ എന്ന് പറയുന്ന ലെയർ ഉണ്ട് കഞ്ചങ്ടൈവ എന്തിനെ കവർ ചെയ്യുന്നില്ല നമ്മളുടെ കോർണിയനെ കവർ ചെയ്യുന്നില്ല കേട്ടോ സ്ക്ലീറേനെ മാത്രം കവർ ചെയ്യുന്നതാണ് അയ്യോ ഇവിടെ സ്ഥലമല്ലേ ഇതാണ് നമ്മളുടെ കഞ്ചങ്ടൈവ കഞ്ചങ് ഇത് നമ്മുടെ കണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മോയിസ്ചർ ഒരു മ്യൂക്കസ് ഒക്കെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട് മ്യൂക്കസ് പോലത്തെ കുറച്ചൊരു സ്ലിപ്പറി ഫ്ലൂയിഡ് ഒക്കെ സെക്രയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ എപ്പോഴും ഇങ്ങനെ ഒരു മോയിസ്ചർ ഉള്ളതാക്കാൻ ഒരു നനവുള്ളതാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കണ്ണ് ഡ്രൈ ആവാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കഞ്ചങ് ടൈവ ഇനി നമ്മൾ റെറ്റിനയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കറിയാം നമ്മുടെ റെറ്റിനയിലാണ് ഫോട്ടോ റിസെപ്റ്റാസ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങളുള്ളത് പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോൺ സെൽസും ഉണ്ട് റൂഡ് സെൽസും ഉണ്ട് കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും കാണുന്ന സ്ഥലമാണ് റെറ്റിന ആൻഡ് അതിൽ തന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ആ ഒരു പോയിന്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആക്ച്വലി ഒരു ഡിപ്രഷനാണ് ഇവിടെ ഒരു ഇങ്ങനൊരു കുഴി പോലത്തെ ഭാഗമാണ് ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കാണാൻ പറ്റുക കോൺ സെൽസ് കാണാൻ പറ്റുക അങ്ങനെ ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റാസ് ഉള്ള ഈ ഒരു പോയിന്റ് ആണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും പീത ബിന്ദു പീത ബിന്ദു ഓക്കെ അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇവിടെ നിന്നാണ് നമ്മളുടെ എന്ത് തുടങ്ങുന്നത് നമ്മളുടെ ഒപ്റ്റിക് നെർവസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മളുടെ ഒപ്റ്റിക് നെർവസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു പോയിന്റിൽ എന്തില്ല ഒട്ടും തന്നെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല നമ്മുടെ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്ന ഈ ഒരു പോയിന്റിൽ എന്താണ് ഇത് നോ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയാ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു ബിന്ദു അന്ധ ബിന്ദു അവിടെ എന്തില്ല ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു എന്ന് പറയുന്നത് ആൻഡ് ഇതാണ് നമ്മളുടെ ഒപ്റ്റിക് നെവ് അല്ലെങ്കിൽ നേത്രീ ഇതാണ് നമ്മളുടെ സരീബ്രത്തിലേക്ക് എന്ത് കൊണ്ടുപോകുന്നത് ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ഐയുടെ ഡയഗ്രാം സോ ഐ ക്ലിയർ ഇപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് മിസ് നിങ്ങൾക്ക് ഒന്നുകൂടെ ആ ഭാഗങ്ങൾ എന്ത് ചെയ്തു തരാം കുറച്ചിങ്ങനെ സൂം ചെയ്ത് കാണിച്ചുതരാം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് നമ്മളുടെ ഏറ്റവും അയ്യോടാ ഇതാണ് നമ്മളുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ അതിനെ നമ്മൾ ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്നാണ് പറയുക ആൻഡ് നടുവിലുള്ള ലെയർ ആണ് നമ്മളുടെ എന്ത് പറയും കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് നമ്മളുടെ റെറ്റിന എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ക്ലീറ അല്ലേ സ്ക്ലീറ സ്ക്ലീറയുടെ തുടർച്ചയായിട്ട് കണ്ണിൻ്റെ മുൻഭാഗം എന്താണ് ഒരു ആൻറ്റീരിയർ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ പുന്തി നിൽക്കുന്ന മുന്നിലേക്ക് കുന്തി നിൽക്കുന്ന ഒരു ആയ സുതാര്യമായ ഭാഗമാണ് അതിന് നമ്മൾ കോർണിയ എന്നാണ് പറയുക ഇനി നമ്മളുടെ കൊറോയിഡ് കൊറോയിഡിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ നമുക്ക് സീലിയറി പേശികളുണ്ട് ഓക്കെ സീലിയറി പേശികളിൽ നിന്നാണ് ഇത് നമ്മുടെ ഐറിസ് എന്ന് പറയുന്ന കുറച്ച് പേശികൾ ഇവിടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ നടുവിലൊരു ഗ്യാപ്പാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ പറയും പ്യൂപ്പിൾ ഓക്കെ ഇനി നമ്മളുടെ സീലിയറി പേഷ്യനിൽ നിന്ന് ഇവിടെ വരുന്നതാണ് നമ്മളുടെ സ്നായുക്കൾ എന്ന് പറയുന്നത് കേട്ടോ സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻസ് ഈ സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻസ് ആണ് നമ്മളുടെ ലെൻസിനെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മളുടെ ഈ ഒരു ലെൻസിൻ്റെയും കോർണയുടെയും ഇടയിലുള്ള ഈ ഒരു ചേംബറിനെയാണ് നമ്മൾ അക്വസ് ആറ അല്ലെങ്കിൽ അക്വസ് ചേംബർ എന്ന് പറയുന്നത് ഇനി ലെൻസിൻ്റെയും നമ്മുടെ റെറ്റിനയുടെയും ഇടയിലുള്ള ഈ ഒരു ചേമ്പറിനെയാണ് നമ്മൾ വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത് ആൻഡ് നമ്മുടെ റെറ്റിനയിൽ ഈ ഒരു പോയിന്റിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റാസ് അല്ലെ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട് അതാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീത ബിന്ദു ആൻഡ് ഇവിടെ ഒപ്റ്റിക് നാവ് തുടങ്ങുന്ന ഈ ഒരു പോയിൻ്റിൽ എന്താണ് ഒരു ഫോട്ടോ റിസെപ്റ്റാസും തന്നെ ഇല്ല ആ ഒരു ഭാഗത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത് അന്ത ബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് ആൻഡ് ഇതാണ് നമ്മളുടെ നേത്രനാടി ഓക്കെ അപ്പം ജസ്റ്റ് മെസ്സോ ആ ഒരു ലൈറ്റ് എങ്ങനെയാണ് വീഴുന്നത് ആ ഒരു പാത്വേ കൂടെ പറയുകയാണെ ലൈറ്റ് ഇങ്ങനെ വരുന്നു നമ്മളെ കോർണിയ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ടും കുറച്ച് ഉന്തിയ ഭാഗം ആയതുകൊണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നു നമ്മൾ അക്വസ് ചേമ്പറിലേക്ക് കടക്കുന്നു അത് പിന്നീട് നമ്മളുടെ പ്യൂപ്പിൾ വഴി ലെൻസിലേക്ക് പോകുന്നു ലെൻസിൻ്റെ ഈ ഒരു കോൺക്യേവിറ്റി കാരണം എന്താണ് അത് വീണ്ടും ഒന്ന് ചെറുതായിട്ട് വളയുന്നു അങ്ങനെ നമ്മുടെ വിട്രിയസ് ചേമ്പറും കടന്ന് കറക്റ്റ് നമ്മുടെ റെറ്റിനയിൽ എന്ത് ചെയ്യാണ് ഇമേജ് ഫോം ചെയ്യാണ് അപ്പോൾ ലൈറ്റ് കോർണിയ അക്വസ്ആറ അല്ലെ അക്വസ് ചേമ്പർ പ്യൂപ്പിൾ ലെൻസ് വിട്രിയസ് ചേംബർ നമ്മളുടെ റെറ്റിന റെറ്റിനയിലെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇംപൾസസ് അതാരും കൊണ്ടുവന്നു ഒപ്റ്റിക് നെർവ് സെറീബ്രം വിഷൻ ക്ലിയർ